Welcome to Little Traveler Mallu. I am Sakir Hussain with Kunyi. Kunyi, കുറച്ച് ഓവർ ആയോ? ഏറെക്കുറെ ഓവറാണ്. ഓവറാണ് അല്ലേ? എന്നാ പിന്നെ അങ്ങനെ തന്നെ നോട്ടെ. ഞാൻ പറവോ കേട്ടിട്ടുണ്ടോ, അതായത് താമരശ്ശേരി ഫോറസ്റ്റിന്റെ ഏരിയയിൽ വരുന്ന പരിധിയിൽ വരുന്ന ബയോഡൈവേഴ്സിറ്റി പാർക്കാണ് വനപർവം. അതായത് 2300 ഇനം സസ്യങ്ങളും അതേപോലെ 150-ലധികം വരുന്ന ഔഷധ സസ്യങ്ങളൊക്കെ ഉള്ള പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഞാനും കുഞ്ഞു വനപർവത്തിലേക്ക്. അങ്ങനെ ഞങ്ങൾ വനപർവം ഗേറ്റിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ അതാ ഇവിടേക്ക് കയറി പോകുന്നിടത്ത് തന്നെ നമ്മളൊരു പാലത്തിൽ കൂടാണ് പോവുക. ഇതിലിങ്ങനെ ഒരു പുഴ, ഒരു ചെറിയൊരു മലയിൽ നിന്ന് വരുന്ന ഒരു ചെറിയ പുഴ ഇതിൽ ഒഴുകും കേട്ടോ. ഈ പാലത്തിലൂടെയാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകുന്നത്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കൂടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് കയറിയാൽ ഇടത്തെ ഭാഗത്ത് നമുക്ക് കാണാം ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ചാർജ് വരുന്നത് വലിയവർക്ക്, മുതിർന്നവർക്ക് 30 രൂപ, ചെറിയ കുട്ടികൾക്കാണെങ്കിൽ 15 രൂപ ചാർജ്. കുട്ടികളെ കൊണ്ടുവരാൻ പറ്റില്ല അല്ലേ? ഇപ്പം നിലവിൽ കോവിഡ് ആയതുകൊണ്ട് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് ഇവിടുന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ചേട്ടൻ്റെ പേരെന്താ? എന്റെ പേര് വർഗീസ്. വർഗീസ് അല്ലേ? ഞാൻ വാച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടുത്തെ വാച്ചറാണ് അല്ലേ? കുട്ടികളുടെ, ഇത് കുട്ടികളുടെ ഉദ്യാനമാണ്. ഇതിനകത്ത് മെയിനായിട്ട് ഉള്ളത് കുട്ടികൾക്ക്, സ്കൂൾ കുട്ടികളുടെ ഉദ്യാനം. കുട്ടികളെ മരം പഠിപ്പിക്കുക, മറ്റേ മെഡിസിൻ ചെടികൾ പഠിപ്പിക്കുക. ഇവിടെ 1300 മെഡിസിൻ ചെടികളുണ്ട്. ഓർക്കിഡ് ഹൗസ് ഉണ്ട്, കള്ളിമുൾച്ചെടികളുടെ ഒരു ഭാഗമുണ്ട്, ചിത്രശലവ പാർക്കുണ്ട്. ഇപ്പൊ ചിത്രശലവ സീസൺ ഒരു ഡിസംബർ ആകുമ്പോഴത്തെ സീസൺ ആവും. ഡിസംബറിലാണ് ചിത്രശലഭങ്ങൾ ഉണ്ടാവില്ലേ കൂടുതലും? ജന്മനക്ഷത്ര മരങ്ങൾ, ജനിച്ച നാളിന്റെ മരങ്ങൾ, അതുകൊണ്ട് വെള്ളച്ചാട്ടം, യു പോയിന്റ്, അങ്ങനെ പിന്നെ കാട്ടിക്കൂടെ കുട്ടികൾക്ക് 2 കിലോമീറ്റർ ട്രക്കിംഗ് കൊടുക്കും. കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ, കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അത് ഇപ്പൊ ഓപ്പൺ ആണോ? ഇപ്പൊ കോവിഡ് കഴിഞ്ഞതിന് ശേഷം സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓപ്പൺ അല്ല. ഗാർഡനെ എങ്ങനെ പോകുന്ന ഒഴുക്കിങ്ങനെ ഗാർഡനെ പരിചയപ്പെടുത്തി, ഗാർഡന്റെ കാര്യങ്ങളും ഓരോ പൊസിഷനിൽ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് ഓരോ കാരണങ്ങൾ, ഭാഗത്തെ കാരണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വനംവകുപ്പിന്റെ ക്യാമ്പ് ഉണ്ട്, അതും ആ കുട്ടികളും വന്നുകൊണ്ടിരിക്കും. ക്യാമ്പ് തന്നെ ഒരു 10-11 ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് സ്കൂളിൽ നിന്ന് കുട്ടികൾ വരും. അതായത് കുട്ടികൾക്കാണ് കാര്യമായിട്ട്, അല്ലാതെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം ആയിട്ട് ഉള്ള സംഭവമല്ല. അതിന്റെ കൂട്ടത്തില് ഇങ്ങനെ പ്രകൃതിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് വന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് അല്ലേ? അത് ശരി. അപ്പോ ഇദ്ദേഹം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ. താങ്ക്സ് കേട്ടോ ചേട്ടാ. വനപർവ്വത്തിന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇതിനുള്ളിലേക്കൊക്കെ ഉള്ള വഴികൾ. ഇവിടെ ഇതാ പലതരം ചെടികളൊക്കെ നമുക്ക് കാണാം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓരോന്നിൻ്റെയും. ഇവിടെ തീപ്പാല. അപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ടാണ്, ഇങ്ങോട്ടുള്ള വഴിയാണ് ആദ്യം നമ്മൾ പോകുന്നത്. ആദ്യം ഇതിലൊന്ന് പോയി നോക്കാം. ഇനി അപ്പോൾ നമുക്കൊന്ന് മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം അല്ലേ? നടന്നു. അതായത് സൈഡിലൊക്കെ മരങ്ങളുണ്ട്. ഇതെന്താണ് കുഞ്ഞ്? സൈലൻസർ ഇത് സൈലൻസർ എന്താ വായിക്കുക? എന്താണ് മനസ്സിലായി? ഇവിടെ എത്തിക്കഴിഞ്ഞാല് ഇരിക്കാനുള്ള ഇരിപ്പിടുണ്ട്. കുളിർമ മൊത്തത്തിലൊരു കുളിർമ ഉണ്ടല്ലേ. നടന്നു പോകുമ്പോൾ നമുക്ക് ഇരിക്കാനുള്ളൊരു ഷെഡ് ഉണ്ട്. ഇതാ ഇവിടെ കണ്ടാലേ നമുക്ക് മുള കൊണ്ട് ഉണ്ടാക്കിയാണ് തോന്നും, പക്ഷേ മുള അല്ല, ഇത് കമ്പി ഇങ്ങനെ ഡിസൈൻ ചെയ്തതാ. ആഫ്രിക്കൻ മല്ലി ഉണ്ട് കുഞ്ഞേതാ. ആഫ്രിക്കൻ മല്ലി, പക്ഷേ അതിൽ ചെടിയില്ല. ഇവിടെ ഉള്ളിലേക്കുള്ള വഴി കൂടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നൊരു ഫീലുണ്ട്. അങ്ങനെ നടന്ന് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരു ബോർഡുണ്ട്, നക്ഷത്രവനം ലെഫ്റ്റ്,
ഓർക്കിഡ് ഹൗസ് നേഴ്സറി ചതുപ്പ് നിലം നേരെ റൈറ്റുമുണ്ട് കള്ളിച്ചെടികൾ. നമ്മളെങ്ങോട്ടാണ് പോണേ കുഞ്ഞെ? ഫസ്റ്റ് റൈറ്റോ? ഞങ്ങൾ റൈറ്റ് പോയോ കേട്ടോ. ഫസ്റ്റ് ഇത് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയാൻ തോന്നില്ലേ. കുഞ്ഞി വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അല്ലേ കുഞ്ഞേ? അപ്പോൾ അതാ അവിടെ വെള്ളച്ചാട്ടത്തിലേക്ക് പോണെടുത്ത് ഒരു ബ്രിഡ്ജ്, ചെറിയ ഒരു ബ്രിഡ്ജുണ്ട്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. എന്ത്, കുറച്ചും കൂടി വെള്ളം ഉണ്ടായിരുന്നെങ്കിലേ സംഭവം കളറാകി. കുറച്ചും കൂടി വെള്ളം വേണ്ടിയിരുന്നല്ലേ. ആ ഇതൊരു സൈഡാണ് കുഞ്ഞി, അപ്പുറത്തേക്ക് വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന ഒരു സൈഡാണ്, അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്കും വേറെ ഉണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തെളിഞ്ഞ് നല്ല രസമുള്ള സ്ഥലത്തിൽ നിൽക്കുന്നത്. കാടാണ് ഫുള്ള്. കാടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കരിങ്കല്ല് ആകിയിട്ടുള്ള വഴിയാണ്. അതിലിങ്ങനെ മേലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വനപ്പർവ്വം പ്രദേശത്ത് മാത്രം കാണുന്ന ചില ചിത്രശലഭങ്ങളുടെ ഫോട്ടോ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതാ കുറച്ചും കൂടെ നടന്നു പോന്നാൽ ഇടത്തെ ഭാഗത്തേക്ക് ഒരു വഴിയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെറിയ വെള്ളച്ചാട്ടം തന്നെയാണ്, പക്ഷേ നേരെ പോയി കഴിഞ്ഞാൽ ആണ് ഇവിടുത്തെ മെയിൻ വലിയ വെള്ളച്ചാട്ടം. ഇതും വെള്ളച്ചാട്ടമാണ്, പക്ഷേ ഇത് ചെറുത്. ഇതാ ഇത് കണ്ടോ, വലിയ പാറകളുണ്ട്. നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നിടത്തേ റൈറ്റ് സൈഡിൽ കാണുന്ന പാറകളാണ്. ഏകദേശം നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് പോയി കഴിഞ്ഞാൽ കാലത്തെത്തി പോകും. ഇതാണ് ഇപ്പം മുകളിലുള്ള മെയിൻ വെള്ളച്ചാട്ടം. ഇതാണ് ഇവിടുത്തെ വെള്ളച്ചാട്ടം. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് ഇവിടെ തന്നെ എത്തിട്ടോ വെള്ളച്ചാട്ടത്തിൽ പോയി. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോണേ കുഞ്ഞ്? നമുക്ക് ഈ നേരെ പോവാം. ഇത് നക്ഷത്രവനം, ഇത് നമ്മൾ ഇപ്പോൾ പോയ വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മൾ നേരെ ഒന്ന് പോകാം. കാട്ടിലെ ബാത്റൂം, കാട്ടിൽ വീണ്ടും നമ്മൾ കാട്ടിനുള്ളിൽ കൂടെ തന്നെ നടന്ന് നീങ്ങാണ് കുഞ്ഞ്. അപ്പോൾ ഈ വഴിക്ക് നമ്മൾ നടന്ന് അവസാനം റൗണ്ട് അടിച്ചിട്ട് ആ നക്ഷത്രവനത്തിൻ്റെ അതിലിങ്ങനെ റിട്ടേൺ ഇങ്ങോട്ട് വരിക ചെയ്യുന്നു. ഇത് നക്ഷത്രവനത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോട്ട് ചെയ്താൽ മൂന്നാമത്തെ സ്ഥലമില്ലേ നക്ഷത്രവൻ. ഇപ്പം ഇതാ തിരിച്ച് നമ്മൾ പോകുമ്പം കണ്ടിരുന്ന ആ ഷെഡിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അതാ ഇതൊക്കെയാണ് ഇവിടെ ഉള്ള കാഴ്ചകൾ. പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ ഒരു വെള്ളച്ചാട്ടമുണ്ട്. കാടിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഇങ്ങനെ നടക്കാം. എനിക്ക് ഇവിടെ വനപ്പർവ്വം കണ്ടിട്ട് എന്താണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്? അഭിപ്രായം എന്താ വെച്ചാൽ ഈ എന്താ പറയുക, ഒരു ഫാമിലി ഒക്കെ ആയിട്ട് വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ സോറ പറഞ്ഞിരിക്കാം. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച്, പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലമാണിത് അല്ലേ. പിന്നെ ഇവിടെ പ്രത്യേകം ഇവിടെ മാത്രം കാണപ്പെടുന്ന ചിത്രശലഭങ്ങളൊക്കെ ഉണ്ട്. ഒന്നിനെ ഞങ്ങൾ കണ്ടിരുന്നു, അതിനൊന്ന് റെക്കോർഡ് ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല. ഒരു പോക്കം കൂടി പോയി. അഡ്വഞ്ചർ ആയിട്ട് അങ്ങനെ സംഭവമൊന്നുമില്ല. ഒരു ശാന്തത വേണമെങ്കിൽ ഇങ്ങോട്ട് വരാം. അത് തന്നെ. അങ്ങനെ ഞങ്ങൾ വനപർവ്വത്തിൽ നിന്ന് തിരിക്കുകയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ എൻ്റെ പുതിയ വീഡിയോകൾക്കായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.